വാർത്തകൾ വിശദമായി. ലോറൻസിനെതിരെ വി എസിന്റെ വിമർശനം. ഭാര്യയെ ഭ്രാന്താശുപത്രിയിൽ തള്ളിയ ആളാണ് എം എം ലോറൻസ് എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അമ്മയെ രക്ഷിക്കണമെന്ന് ലോറൻസിന്റെ മകൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും വി എസ് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഓർത്താൽ വളരെ സഹതാപം തോന്നും. നാല് കുട്ടികളുള്ള അയാളുടെ ഭാര്യയെ ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ആക്കിയ വിദ്വാനാണ് ഇയാൾ. എന്നിട്ട് എൻ്റെ അമ്മച്ചിയെ തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ അമ്മച്ചിയെ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഭ്രാന്താശുപത്രി ഡോക്ടറിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ എന്നോട് വന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അയാളുടെ ആശുപത്രിയുടെ മുമ്പിൽ നിരാഹാര സമരം നടത്താൻ പോവുകയാണ്. വി എസ് എന്നെ രക്ഷിക്കണം, ഞാൻ മരിച്ചു പോകാതെ നോക്കണം, എൻ്റെ അമ്മയെയും രക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതനുസരിച്ച് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. നിങ്ങളെ ചികിത്സിക്കുന്ന തള്ളയുടെ മകൾ എൻ്റെ അടുക്കൽ വന്നിരുന്നു, അവർക്ക് യാതൊരു സുഖക്കേടുമില്ലെന്നാണ് പറയുന്നത്. മകളും തള്ളയും തമ്മിലുള്ള ബന്ധം നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ, അല്ല സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തോണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു, സാർ ഞാൻ നിരപരാധിയാണ്. അവൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാനിവിടെ കിടത്തിയെന്നേ ഉള്ളൂ, അയാൾ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ചെയ്യാൻ പോണില്ല. കുറേശ്ശെ ഒരു രണ്ട് വർഷം കൊണ്ട് ആൾ ശരിയാകത്തക്ക തരത്തിലുള്ള മരുന്ന് കൊടുത്തേക്കണം എന്നാണ് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാനിത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് സാറിനോട് പറയുകയാണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ മകളുടെ കൂടെ വിട്ടുകൊടുത്തു ഡോക്ടർ. ഈ ചരിത്രമൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കണം എന്ന് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേണ്ടാധീനങ്ങൾ പറയുന്നവർ നല്ല ഓർത്തോളണം. വി എസ് പറഞ്ഞത് വി എസിന്റെ സംസ്കാരമാണെന്ന് എം എം ലോറൻസ് മറുപടി നൽകി. തന്റെ ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വി എസിനെതിരെ പരാതി നൽകുന്നില്ല, പരാതി കൊടുത്തിട്ട് കാര്യമില്ല. തന്റെ ഭാര്യയുടെ അസുഖം വി എസിനുണ്ടെന്ന് പറയുന്നില്ലെന്നും ലോറൻസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, അടങ്ങിയിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആൾ അതിനെപ്പറ്റി പിന്നെ വേഗം ചെടുത്തോട്ട്, ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹം ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ പറയാം, പോട്ടെ, ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല. എനിക്ക് ഒരുപാട് കൊല്ലം കഴിഞ്ഞുണ്ടല്ലോ, ഞങ്ങൾ മുന്നിൽ വേണ്ടി രോഗിയുമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പിന്നെ ഇതാണ്, വെറും അതിനെപ്പറ്റി പറയാനില്ല. ആർക്കേലൊക്കെ പരാതി കൊടുത്ത ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. എന്ത് പരാതി കൊടുത്തൊരു കാര്യം? പിന്നെ എൻ്റെ ഭാര്യയുടെ സുഖം അദ്ദേഹത്തിന് ഇല്ലെന്ന് ഞാൻ പറയില്ല, അതുകൊണ്ടെന്ന് ഞാൻ പറയില്ല.